രാത്രി വൈകിയും ഈ ഒരു രക്ഷാദൗത്യം തുടരാൻ തന്നെയാണ് ഇപ്പോൾ മേയറും കളക്ടറും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയ ശേഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഈ ഒരു മാൻഹോളിൻ്റെ അകത്ത് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ ഈ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് ഒരു തടയണ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് നേരത്തെ ഈ ജോയിയെ കാണാതെ സ്ഥലത്ത് നിന്ന് ഏകദേശം 20 മീറ്ററോളമുള്ള മാലിന്യങ്ങൾ സ്കൂബ ഡൈവിംഗ് ടീമും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികളും ചേർത്ത് അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മാറ്റിയതിന് ശേഷം ഏകദേശം 20 മീറ്ററോളം ഉള്ളിലേക്ക് കടന്നിരുന്നു. അവിടെ നിന്ന് ഇനി 10 മീറ്ററും കൂടി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാൻഹോളിന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ഈ മാൻഹോളിന് സമീപത്തേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങാനും അതായത് ഈ ജോയി ഇതുവരെ കണ്ടെത്താനാകാത്ത സ്ഥിതിക്ക് ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ഈ മാൻഹോളിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാദൗത്യം നടത്തുന്നവർ അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാൻഹോൾ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇവിടെ നിന്നുള്ള രണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ മൂന്നാമത്തെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ട്രെയിനുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിന് ഈ ഒരു മാൻഹോളിൻ്റെ സമീപത്തായി ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏഴേകാലോടുകൂടി ഈ ഒരു ട്രെയിൻ ഇവിടെ നിന്ന് മാറും. അതിനുശേഷം ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിലേക്ക് സ്കൂബ ഡൈവിംഗ് ടീമും ശുചീകരണ തൊഴിലാളികളും ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇവിടെ ട്രെയിനുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം മൂന്നാമത്തെ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ട്രെയിനുകൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവർ ഇവിടേക്ക് ട്രെയിനുകൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ സർക്കാരിൻ്റെയൊക്കെ നേതൃത്വത്തിൽ റെയിൽവേയുടെ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനിയുള്ള പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ കാണാം, അതായത് ഈ ഒരു ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഈ മാൻഹോളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കും. ഇന്ന് രാത്രിയും ഏറെ വൈകിയാൽ എത്ര വൈകിയാലും ഈ ഒരു പരിശോധന തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയ്ക്കൊടുവിൽ അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇപ്പോൾ അതായത് ഈ ജോയിയെ കാണാതായ സ്ഥലത്തും ഈ മാൻഹോൾ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിബിൻ, നേരത്തെ തന്നെ ഈ ഏകോപനം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ പരാതി വരികയായിരുന്നു. കാരണം ഈ റെയിൽവേ ഉദ്യോഗസ്ഥരാരും ഇത്രയും സമയമായിട്ടും അവിടേക്ക് എത്തിയില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഏകോപനം കാരണം രാത്രിയിലാണ്, ദുഷ്കരമായ സാഹചര്യമുണ്ട്. മാലിന്യം എന്നത് അതിൽ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പരസ്പരം പഴിചാരുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഏകോപനം നടത്തുന്നത്? രാത്രി എത്ര സമയം ഇത് നീണ്ടു നിന്നേക്കാം? കാരണം രാത്രിയായി കഴിഞ്ഞാൽ കൂടുതൽ ഈ സ്കൂബ ടീമിനൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത് ദുഷ്കരമെന്ന് അവരുടെ അവരുമായി ബന്ധപ്പെട്ട് ടീം ലീഡേഴ്സ് തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. പ്രജീഷ്, അതാണ്, ഇനിയും വൈകി കഴിഞ്ഞാൽ, അതായത് ഇരുട്ട് കയറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ടണലിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരുട്ടും കൂടി കയറിയ സ്ഥിതിക്ക് സ്കൂബ ഡൈവിംഗ് സംഘത്തിനകത്ത് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്തുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു മൂന്നാമത്തെ ടണലിൽ ശുചീകരണ തൊഴിലാളികളെ ഇറക്കിക്കൊണ്ട് അതിനുള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ മാറ്റിയതിന് ശേഷം ഇതിനുള്ളിൽ ജോയി അകപ്പെട്ടിട്ടുണ്ടോ എന്ന കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കും. പക്ഷേ ഈ മൂന്നാമത്തെയും നാലാമത്തെയും പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പരിശോധന നടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള ഈ ട്രെയിനുകൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ട്രെയിനുകൾ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മേയറും കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം റെയിൽവേയോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള ഈ ട്രെയിനുകൾ മാറ്റുന്നതിന്, അതായത് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ ഒരു പരിശോധന നടത്തുന്ന സമയത്തേക്ക് ഇവിടെ നിന്ന് ട്രെയിനുകൾ എത്താതിരിക്കാൻ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് അത് ക്രമീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ദൗത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന മേയറും അതുപോലെ തന്നെ കളക്ടറും റെയിൽവേയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു സഹകരണം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിൽ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന ഇന്ന് രാത്രി തന്നെ നടത്താൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമീപനം ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, നമുക്ക് പ്രേക്ഷകരിലേക്ക് കൈമാറാം. ഇതുവരെ എന്തായാലും കാര്യങ്ങൾ വിഫലമാണ്, ആ ദൗത്യം വിഫലമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.